മുതലാളി കാറിന് തന്നെ വന്നാ മതി. ഇനിയിപ്പോ അങ്ങനെ താഴെ ഇറക്കും. ഈ തടിയും കിടന്ന് ഉറങ്ങാണ്ടില്ല. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു കേക്കാം? എനിക്ക് കേക്കാം മുതലാളി. ഉണ്ടാവുമേ. ഹലോ ഹലോ, ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു കേക്കാമോ? ഹലോ 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 ഹലോ, നമസ്കാരം. എന്റെ പേര് കരിവേരിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, കെ.എസ്. പ്രശാന്തൻ. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ 365 ദിവസവും 24 മണിക്കൂറും എന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. എന്റെ ദൈവമേ, ആരുടെ മയ്യത്ത് കാവലിരുന്നവനാണോ പിടിച്ച് എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത്? ഹലോ സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേര് ഒരു പ്രൈവറ്റ് പ്ലെയിനിലാണ്. ഇതിന്റെ ഡ്രൈവർ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടപ്പാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓ ഐ സി, അപ്പോൾ വിമാനം ആരാണ് ഓടിക്കുന്നത്? എന്റെ കാർ ഡ്രൈവറാ. ഗോവിന്ദൻ ഗോവിന്ദൻ. അപ്പോൾ മിസ്റ്റർ ഗോവിന്ദൻ 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 ഗോവിന്ദനല്ല, ഒറ്റത്തവണ ഗോവിന്ദൻ. സോറി മിസ്റ്റർ, ഒറ്റത്തവണ ഗോവിന്ദൻ. നിങ്ങൾ ഒരു കാര്യം പറയൂ, ഇതിനു മുമ്പ് നിങ്ങൾ വിമാനം ഓടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവൻ ഈച്ച പോലും ഓടിച്ചിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് പറയാതെ ഇതൊന്ന് താഴെ ഇറക്കാനുള്ള വഴി പറഞ്ഞ. വിമാനം താഴേക്ക് ഇറക്കുന്നതിന് മുൻപ് വിമാനം മുകളിലേക്ക് പറത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനു മുൻപ് വിമാനത്തെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം ചെക്ലോസ്ലോവിയക്ക് നിർമ്മിതമായ 2468 കിലോ 316 ഗ്രാം തൂക്കമുള്ള ജെറ്റ് ആണ്. ഇറങ്ങാനായിട്ട് പിന്നിൽ രണ്ട് വാതിലുകളും മുന്നിൽ ഒന്നുമാണുള്ളത്. സുഹൃത്തേ പ്ലീസ് ശാന്തനാകൂ. ഇനി പറയൂ, നിങ്ങളുടെ നേരെ മുന്നിൽ ഇപ്പോൾ എന്താണ് കാണുന്നത്? കാലൻ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ? ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യം അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ, നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഓടുന്നത് സെക്കൻഡ് എഞ്ചിനിലാണ്. സെക്കൻഡ് എഞ്ചിൻ ഉണ്ടല്ലേ, അതെങ്കിലും ഓടുന്നുണ്ടല്ലോ. സെക്കൻഡ് എഞ്ചിൻ എന്ന് വെച്ചാൽ ആ എഞ്ചിൻ സെക്കൻഡ് ഹാൻഡ് ആണ്, അതും മെയ്ഡ് ഇൻ ചൈന. ഇപ്പോൾ ഓടുന്ന എഞ്ചിൻ എത്ര സമയം ഓടും എന്നതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ചൈനീസ് ആണല്ലോ, ഓടിയാൽ ഓടി. ടെൻഷൻ ആവല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഫ്യൂവൽ മീറ്ററിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തുന്നുണ്ടോന്ന് നോക്കിയേ. വെരി ഗുഡ്. അതിന്റെ അർത്ഥം വിമാനത്തിന്റെ ഇന്ധനം ഏതാണ്ട് പൂർണമായിട്ടും തീരാറായി എന്നാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഞാൻ പറയുന്നത് പോലെ പറയുക. എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നുവല്ലോ. ഞങ്ങൾ നിന്റെ തിരുവടിയിലേക്ക് വരികയാണ്. വേണമെന്ന് വെച്ചാലും ഇല്ലെങ്കിലും മരണം അതൊരു സത്യമാണ്. എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാനാവില്ല. ആദിശങ്കരന്റെയും ഗൗതമ ബുദ്ധന്റെയും ലക്ഷ്യം നിർവാണമായിരുന്നു. അതെപ്പോൾ അരികിലെത്തുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. തനിക്ക് പ്രാന്താണോ? മനുഷ്യനെ കൊല്ലാനാണോ ഹെൽപ്പ് ചോദിക്കുന്നത്? അരുത്, വരരുത്,
ഓം ശാന്തി.